ഹലോ ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ. അപ്പോൾ ഞാനിന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കുഞ്ഞുള്ളി, കൊച്ചുള്ളി, ചീരുള്ളി എന്നൊക്കെ പറയുന്ന ഉള്ളി വെച്ചിട്ട് നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുകയാണ്. നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലാണ്ട് സിമ്പിളായിട്ടുള്ള വേലയുടെ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ പ്രാവശ്യം ഇങ്ങനെ കുറച്ചധികം ഇങ്ങനത്തെ ഉള്ളികൾ കൊണ്ടു വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സംഭവം യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് സാദാ സാമ്പാറിലേറെ പറ്റി ഇത് ഇന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിച്ചപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റായിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഒരു 1/4 kg കൊച്ചുള്ളി ഇങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് ഇതേപോലെ ഒന്ന് വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനൊരു പാനിന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ വലിയതൊക്കെയാണ് കട്ട് ചെയ്തിട്ടുള്ളൂ, അല്ലാത്തതൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ ഒരു 2 പച്ചമുളക് കൂടി റൗണ്ടിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില കൂടി കൂടെ തന്നെ ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ ഇതേപോലെ ക്രിസ്റ്റലിൻ്റെ രൂപത്തിലാവുമ്പോൾ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഇളക്കാൻ വിട്ട് പോയപ്പോൾ എൻ്റെ ചെറുതായിട്ട് അടിക്ക് പിടിച്ചു കേട്ടോ. നമ്മൾ ഇനി പൊടിയായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പുളി സോക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ അതിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടയിൽ ചേർത്തതാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 tablespoons സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നമുക്ക് എത്രയാണ് വെള്ളം വേണ്ടത് അതിനനുസരിച്ചാണ് ഇത് പുളി പിഴിഞ്ഞൊഴിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കൂടി ചേർത്ത് പാകത്തിന് ഉപ്പാക്കിയിട്ട് നന്നായിട്ട് തിളക്കാൻ വിട്ട് കൊടുക്കണം. ഓൾറെഡി നന്നായിട്ട് വയൻ്റെ കൊച്ചുള്ളി ആയതുകൊണ്ട് തന്നെ അത് വേവാനൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം ഇങ്ങനെ തിളക്കാൻ അനുവദിച്ച് ഒരു 5 minutes നന്നായിട്ട് നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് പാകത്തെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ, നിങ്ങൾക്കിത് മതി എന്ന് തോന്നുമ്പോൾ, ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്കുള്ള കടുക് താളിച്ച് വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉലുവയും കടുകും ഒഴിഞ്ഞിട്ടാണ് നമ്മൾ പൊട്ടിക്കുന്നത്. നമ്മൾ സാദാ സാമ്പാറിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. എൻ്റെ കയ്യിൽ ചുവന്ന മുളക് ഇല്ലായിരുന്നു, അപ്പം ഞാൻ അതിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഇത്തിരി കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഓൾറെഡി സാമ്പാർ പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൽ കായത്തിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടാവും. നമ്മൾ കറിവേപ്പിലേ കൂടി ഇട്ടിട്ട് ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനിടയിൽ ഞാൻ 1 teaspoon സാമ്പാർ പൊടി ആ ഒരു എണ്ണയിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറിനൊരു നല്ല കളർ കൂടി കിട്ടുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചുള്ളിയുടെ സാമ്പാർ. ഇങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കാത്തവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഷുവറായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ദോശയിലേക്കും ഇഡ്ഡലിയിലേക്കും ചോറിലേക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നമ്മളിങ്ങനെ കുക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.